നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നിൽ കേരളത്തിൻ്റെ ഇരട്ടച്ചങ്കൻ എന്നു പറഞ്ഞ് അഭിനയിക്കുന്ന മുഖ്യൻ പിണറായി വിജയന്റെ മുട്ടിടിക്കുന്ന കാഴ്ചകളായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് നേരിൽ കാണുവാൻ സാധിച്ചത് ഗവർണർ ഉരുളക്കുപ്പേരു പോലെ മറുപടികൾ കൊടുക്കുമ്പോൾ അതിനൊന്നും ഒരു സൈഡിൽ നിന്നും ഒരു നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് പോലും വ്യക്തമായ മറുപടികൾ കിട്ടിയില്ല എന്നതാണ് മറ്റൊരു വാസ്തവം അതിലും ഏറെ ഈ സർക്കാരിൻ്റെ കൊള്ളരതായ്മകൾ ഓരോന്നാരോ നായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചൂണ്ടിക്കാട്ടുമ്പോഴൊക്കെ പിണറായി വിജയൻ അടങ്ങുന്ന ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർക്കെല്ലാം ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു നാളെ ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത് തൻ്റെ കുറ്റങ്ങളാണോ എന്നുള്ള ഭയം കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമായി തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഒരുപാട് ജാട കാണിച്ചാൽ സ്വർണകടത്തിൽ ഈ സർക്കാരിന് എന്തു പങ്കുണ്ടായിരുന്നെന്ന് വ്യക്തമായി തെളിയിക്കേണ്ട ഒരു സാഹചര്യം തനിക്ക് മുന്നിൽ വരും എന്ന് അത് കേട്ട് ഭയന്ന മാളത്തിൽ ഒളിക്കുകയായിരുന്നു ഏറെക്കുറെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരും നേതാക്കന്മാരുമെല്ലാം പിണറായി വിജയൻ എന്തു പറഞ്ഞാലും അതിന് വിളിക്കുന്ന കുറച്ച് അണികളുണ്ടെന്ന് കരുതി കുറച്ച് സഖാക്കന്മാരുണ്ടെന്ന് കരുതി ആ അഹങ്കാരത്തിൽ ഗവർണറോട് കളിക്കാൻ നിൽക്കുമ്പോൾ ഒന്നാലോചിക്കുക നിങ്ങൾക്ക് ജനങ്ങളെടുത്ത് ഒരു പ്രസ് മീറ്റിൽ വന്നിരുന്ന് സംസാരിക്കണമെങ്കിൽ മറ്റൊരാളെ എഴുതി തന്ന പേപ്പറുകളും അക്ഷരങ്ങളും വാക്കുകളും വേണം എന്നാൽ ഗവർണറിന് അങ്ങനെയല്ല കാര്യങ്ങൾ പഠിച്ച് നിയമങ്ങൾ പഠിച്ച് നിയമത്തിൻ്റെ സാധ്യതകൾ പഠിച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് ഓരോ കുറ്റകൃത്യങ്ങളും ചൂണ്ടിക്കാട്ടുമ്പോൾ അത്രത്തോളം ധൈര്യമുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇനി നിങ്ങളെ കൂട്ടത്തിലെ മന്ത്രിമാർ കെ എൻ ബാലഗോപാലൻ സഹിതം അവരുടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഗവർണർ ഇരിക്കുന്ന പദവിക്ക് പോലും ബഹുമാനം കൊടുക്കാതെ നമ്മുടെ നിയമസംഹിതകൾക്കും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് പോലും ഒരു ബഹുമാനവും കൊടുക്കാതെ കവല പ്രസംഗങ്ങളിൽ കൊട്ടി ആഘോഷിക്കുന്ന വാക്കുകൾക്ക് പരിധിയില്ലായിരിക്കും എന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരിക്കലും അങ്ങനെയല്ല സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു മലയാളിയല്ല അദ്ദേഹം എന്നിട്ട് കൂടി മലയാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മുഖ്യൻ പിണറായി വിജയൻ്റെ മുട്ടിടിക്കുന്ന ശബ്ദം നമുക്ക് കേരളീയർക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്തിനേറെ പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷം ഭരണപക്ഷത്തോട് ചൂണ്ടിക്കാട്ടുന്ന തെറ്റുകൾക്ക് മേലെ അതിനും അപ്പുറം വലിയ വലിയ തെറ്റുകൾ ഭരണപക്ഷം ചെയ്യുമ്പോൾ ആ തെറ്റുകളെ ഓരോന്നായി മറന്നീക്കി പുറത്തു കൊണ്ടുവരുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത് പല കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു അത് ഒന്നാമത്തെ കാര്യം നമ്മുടെ മന്ത്രിമാരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫ് രണ്ട് വർഷത്തിന് മേൽ ജോലിക്കിരുന്ന് കഴിഞ്ഞാൽ ആജീവനാന്തം പെൻഷൻ കൊടുക്കുന്നൊരു സമ്പ്രദായം തുടർന്നു വന്നിരുന്നു അതിനെയും വിലക്കിയത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ വിയർപ്പിൻ്റെ ഫലം തിന്നു മുടിപ്പിക്കുന്നത് അത്തരത്തിലുള്ള പേഴ്സണൽ സ്റ്റാഫുകൾ തന്നെയായിരുന്നു അതിനെതിരെ ശക്തമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആഞ്ഞടിച്ചത് അദ്ദേഹത്തിൻ്റെ കീശ വീർപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മുടെ നാട്ടിലെ മലയാളികളുടെ വിയർപ്പിന് എന്തെങ്കിലും വിലയുണ്ടാകട്ടെ മൂല്യമുണ്ടാകട്ടെ എന്ന് കരുതി തന്നെയാണ് ഇപ്പോൾ ഇത് പറയേണ്ട അവസ്ഥ വന്നത് മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കടത്ത് കേസിലെ പിണറായി വിജയൻ്റെയും കേരള സർക്കാരിൻ്റെയും അഴിമതികൾ കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് ഞാൻ മുന്നിൽ നിന്ന് ചെയ്യുമെന്ന് ഗവർണർ പറഞ്ഞപ്പോൾ പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ഭയന്നത് ചില്ലറയ്ക്കൊന്നുമല്ല അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാനാണ് ഇത്തരത്തിൽ ഒരു നീക്കവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകരേക്ക് പുതിയ വൈസ് ചാൻസലർ അധികാരമേൽക്കാൻ വന്നപ്പോൾ വഴിതടഞ്ഞും സമരം ചെയ്തും അവരെ എതിർക്കുന്നത് കണ്ടു എന്തുകൊണ്ട് സ്വർണ്ണക്കടത്ത് വിഷയം കേരളത്തിൽ ആളിക്കത്തിയപ്പോൾ പിണറായി വിജയൻ സഹിതം പിണറായി വിജയൻ്റെ അണികൾ സഹിതം ആ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഡി വൈ എഫ് പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ തനത് പാർട്ടി നയങ്ങൾ എന്തുകൊണ്ട് പുറത്തു വന്നില്ല അതുതന്നെയാണ് ഇവിടെയും സംസാരിക്കേണ്ടത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഇടതുപക്ഷം കുറച്ചു ഭയത്തിലാണ് ഇരട്ട എന്ന പേര് മാത്രമുള്ള മുഖ്യൻ പിണറായി വിജയൻ്റെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു മുഖം കേരളം കാണുന്നു എന്ന് വേണം പറയാൻ പേടിച്ചു വിറച്ച മുഖം കാരണം മറ്റൊന്നുമല്ല പിണറായി വിജയൻ്റെ പിണറായി വിജയൻ്റെ ആണ്ടിമകളുടെ പിണറായി വിജയൻ മന്ത്രിസഭയുടെ ഒക്കെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും വലിച്ചു കീറി ഗവർണർ ഓരോ ദിവസം കഴിയുംതോറും ഭിത്തിയിൽ ഒട്ടിക്കുന്നത് ഗവർണറുടെ കീശ വെറുപ്പിക്കാനല്ല മറിച്ച് ജനങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി തന്നെയാണ് ഒന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു ഭയക്കണം പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാരണം നിയമങ്ങളിലൂന്നിക്കൊണ്ട് സത്യങ്ങളാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നത് ആ സത്യങ്ങൾ ഓരോന്നും പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ചീട്ടുകീറുന്നത് നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ തലതൊട്ടപ്പന്മാരുടെയും ഒക്കെ ആയിരിക്കും വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്